ബ്രിട്ടീഷുകാരോട് ഒപ്പം ചേർന്ന് ഇന്ത്യയെ തോൽപ്പിക്കാൻ ശ്രമിക്കുകയും ചെയ്ത ഒരു പ്രത്യയ ശാസ്ത്രത്തിൻ്റെ ആൾക്കാർ ഇന്ന് നമ്മളെ ദേശസ്നേഹം പഠിപ്പിക്കുന്നതിൻ്റെ ഒരു വൈരുദ്ധ്യം ചൂണ്ടിക്കാണിക്കും. ജൂൺ 4-ന് അയാൾ വീണ്ടും തിരിച്ചു വരികയാണെങ്കിൽ ചിലപ്പോൾ നമ്മളെ കഴിഞ്ഞ് നാട്ടിൽ പോകുമ്പോൾ ജയിലിലിടുമോ എന്നുള്ളൊരു പേടി. BJP സ്വന്തം നിലക്ക് ഭൂരിപക്ഷം നേടി അധികാരത്തിൽ വരില്ല എന്ന് ഏകദേശം ഉറപ്പിച്ച് പറയുന്ന ഒരു സാഹചര്യത്തിലാണ്. ഇന്ത്യയിലെ മുസ്ലിങ്ങളെ സംബന്ധിച്ചിടത്തോളം സ്വന്തമായി സംഘടിക്കുക എന്നുള്ളത് മാത്രമാണ് കരണീയമായത്. ഇന്ന് നമ്മോടൊപ്പമുള്ളത് സാമൂഹിക നിരൂപകനും എഴുത്തുകാരനും കോളമിസ്റ്റുമായ ഷാജഹാൻ മടമ്പട്ടാണ്. ഗൾഫ് ചന്ദ്രയിലേക്ക് സ്വാഗതം. ദിവസങ്ങൾക്ക് മുമ്പ് താങ്കൾ പ്രധാനമന്ത്രി നരേന്ദ്രമോദിക്കൊരു തുറന്ന കത്ത് എഴുതിയൊരു സാഹചര്യം ഉണ്ടായിരുന്നു. ആ കത്ത് എത്രത്തോളം പ്രതിഫലിച്ചു? എന്താണ് അങ്ങനെ ഒരു കത്ത് എഴുതാനുള്ള സാഹചര്യം? അതേക്കുറിച്ചൊന്ന് വിശദീകരിക്കണം. ഒന്നാമത്, ഇദ്ദേഹം ഇന്ത്യയുടെ പ്രധാനമന്ത്രിയാണ്, വർഗീയവാദിയാണ്, BJP-ക്കാരനാണ്, ഒരു കൂട്ടക്കൊലക്ക് നേതൃത്വം കൊടുത്ത ആളാണ് എന്നൊക്കെയുള്ള വിമർശനങ്ങൾ ഉണ്ടായിരിക്കുമ്പോൾ തന്നെ ഇന്ത്യൻ ഭരണഘടന അനുസരിച്ച് സംസാരിക്കുകയും പ്രവർത്തിക്കുകയും ചെയ്യേണ്ട ഇന്ത്യൻ പ്രധാനമന്ത്രി ഇന്ത്യൻ പൗരന്മാരിലൊരു വലിയ വിഭാഗത്തെ നേർക്കുനേരെ നുഴഞ്ഞുകയറ്റക്കാർ എന്നും അധികമായി കുട്ടികളുണ്ടാക്കുന്നവർ എന്നൊക്കെ പറഞ്ഞ് അധിക്ഷേപിക്കുക, കോൺഗ്രസ് പാർട്ടി പാവപ്പെട്ട ഹിന്ദു സ്ത്രീകളുടെ താലിമാല എടുത്തിട്ട് മുസ്ലിങ്ങൾക്ക് കൊടുക്കുമെന്നുള്ള രീതിയിലൊക്കെ പച്ചയായ വിഷം ഇന്ത്യൻ പ്രധാനമന്ത്രി പ്രചരിപ്പിച്ചുകൊണ്ടിരിക്കുന്ന ഏകദേശം ഒരു 2 ആഴ്ച നമ്മൾ കണ്ടുകൊണ്ടിരുന്നൊരു സാഹചര്യത്തിലാണ് ഇതിനോട് പ്രതികരിക്കൽ ആവശ്യമാണെന്ന് എനിക്ക് തോന്നിയത്. അപ്പോൾ പ്രതികരിക്കൽ ആവശ്യമാണെന്ന് തോന്നിയപ്പോൾ എനിക്ക് തോന്നിയത് ഒരു ഇന്ത്യൻ മുസ്ലിം എന്നുള്ള നിലക്കാണ് പ്രതികരിക്കേണ്ടത്. അതിൽ ഒരു ഇന്ത്യൻ പൗരൻ എന്നുള്ള നിലക്കോ എഴുത്തുകാരൻ എന്നുള്ള നിലക്കോ അല്ല, ഒരു ഇന്ത്യൻ മുസ്ലിം എന്നുള്ള നിലക്ക് ഇതിന് മറുപടി പറയേണ്ടതുണ്ടെന്ന് തോന്നി. അപ്പോൾ ആദ്യം ഞാനതൊരു ലേഖനമായിട്ട് എഴുതണം എന്ന് വിചാരിച്ചെങ്കിൽ തന്നെ പിന്നെ എനിക്ക് തോന്നി അത് കുറച്ചും കൂടെ ഫലപ്രദമാവുക, ഒരു തുറന്ന കത്ത്. അങ്ങനെയാണ് ഞാൻ ആ കത്ത് എഴുതിയിട്ട് ദ വയറിൻ്റെ സിദ്ധാർത്ഥ് വരദരാജനെ അയച്ചു കൊടുക്കുന്നതും അവരത് പ്രസിദ്ധീകരിക്കുന്നതും. അപ്പോൾ ആ സമയത്ത് ട്രൂ കോപ്പി അത് മലയാളത്തിൽ പ്രസിദ്ധീകരിക്കണം എന്ന് പറഞ്ഞപ്പം ഞാൻ തന്നെ ചെയ്യുന്നതായിരിക്കും നല്ലതെന്ന് തോന്നി ഞാനത് മലയാളത്തിലേക്ക് ഞാൻ തന്നെ പരിഭാഷപ്പെടുത്തി ചെയ്തു. അപ്പോൾ അതിൽ ഞാൻ പ്രധാനമായിട്ട് പറയാൻ ശ്രമിച്ചത് 3 കാര്യങ്ങളാണ്. 1, ഇന്ത്യൻ സ്വാതന്ത്ര്യ സമരത്തിൽ ധീരമായി സജീവമായി പങ്കെടുത്ത പശ്ചാത്തലങ്ങളിൽ നിന്ന് വരുന്നവരാണ് ഞാനടക്കമുള്ള പല ആളുകളും. നമ്മുടെയൊക്കെ 3 തലമുറ മുമ്പ് ഈ സമരത്തിൻ്റെ ഭാഗമായിരുന്നു. ആ സമയത്ത് ഇന്ത്യൻ സ്വാതന്ത്ര്യ സമരത്ത് ഒറ്റിക്കൊടുക്കുകയും ബ്രിട്ടീഷുകാരോട് ഒപ്പം ചേർന്ന് ഇന്ത്യയെ തോൽപ്പിക്കാൻ ശ്രമിക്കുകയും ചെയ്ത ഒരു പ്രത്യയ ശാസ്ത്രത്തിൻ്റെ ആൾക്കാർ ഇന്ന് നമ്മളെ ദേശസ്നേഹം പഠിപ്പിക്കുന്നതിൻ്റെ ഒരു വൈരുദ്ധ്യം ചൂണ്ടിക്കാണിക്കേണ്ടതുണ്ടെന്ന് തോന്നി. 2, ഇദ്ദേഹം ഒരു ഭരണഘടന അനുസരിച്ച് പ്രവർത്തിക്കേണ്ട ആളാണ് എന്നുള്ളത് അദ്ദേഹത്തോട് നേർക്കു നേരെ തന്നെ പറയേണ്ടതുണ്ടെന്ന് തോന്നി. 2. 3, ഇപ്പോൾ ഇന്ത്യയിൽ ഈ മുസ്ലിങ്ങളെല്ലാവരും കൂടെ 200 മില്യൺ മുസ്ലിങ്ങളുണ്ട്, 20 കോടി മുസ്ലിങ്ങളുണ്ട്. ഇവരെല്ലാവരും കൂടി നാളെ അറബിക്കടലിൽ ചാടിച്ചാകാനൊന്നും പോകുന്നില്ലെന്നും സ്വന്തം രാജ്യത്ത് നിലനിൽപ്പിന് വേണ്ടിയിട്ട് ഇന്ത്യയിലെ മറ്റ് പൗരന്മാരോട് ചേർന്ന് ധീരമായി തന്നെ പൊരുതും എന്നുള്ളൊരു സന്ദേശം കൂടി കൊടുക്കൽ പ്രധാനമന്ത്രിക്കും അദ്ദേഹത്തെ ആരാധിക്കുന്ന ഇന്ത്യയിലെ ലക്ഷോപലക്ഷം വരുന്ന ആളുകൾക്കും അത്തരം ഒരു സന്ദേശം കൊടുക്കൽ ആവശ്യമാണെന്ന് തോന്നിയപ്പോഴാണ് ആ സാധനം എഴുതിയത്. അത് പക്ഷേ ഞാൻ വിചാരിച്ചതിനേക്കാൾ ദേശീയ തലത്തിലാണെങ്കിലും കേരളത്തിലാണെങ്കിൽ തന്നെ ഞാൻ വിചാരിച്ചതിനേക്കാൾ വലിയ ഫലമാണ് അതുണ്ടാക്കിയത്. ധാരാളം ആളുകൾ കാണാനിടയായി. പിന്നെ അത് സുനിത ദേവദാസ് എൻ്റെ ശബ്ദത്തിൽ തന്നെ അത് വേണമെന്ന് ആവശ്യപ്പെട്ടു. അത് യൂട്യൂബിൽ വന്ന് 100,000-ൽ ഒന്നേക്കാൽ 100,000 ആളുകൾ കണ്ടു കഴിഞ്ഞു അത്. അപ്പോൾ ആ നിലക്ക് ആ ഒരു ശ്രമം ഫലപ്രദമായിരുന്നു എന്നാണ് തോന്നുന്നത്. അതിൻ്റെ ഒരു തമാശ ഞാൻ സാധാരണ പറയാറുള്ളതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ June 4 അയാൾ വീണ്ടും തിരിച്ചു വരികയാണെങ്കിൽ ചിലപ്പോൾ നമ്മളൊക്കെ കഴിഞ്ഞ് നാട്ടിൽ പോകുമ്പോൾ ജയിലിലിടൂ എന്നുള്ളൊരു പേടി തീർച്ചയായിട്ടും ഉണ്ട്. പക്ഷെ എന്നാൽ തന്നെ നമ്മൾ പറയേണ്ടത് പറഞ്ഞു. മോദിക്കെതിരെ ഇന്ത്യ മുന്നണി വലിയൊരു മുന്നേറ്റം അടുത്ത കാലത്ത് നടക്കുന്നത് നമുക്ക് ഫീൽ ചെയ്തു. അങ്ങനെ ഇന്ത്യ മുന്നണി അധികാരത്തിൽ വന്നാൽ ഈ BJP അല്ലെങ്കിൽ മോദി സർക്കാർ ഉണ്ടാക്കിയെടുത്ത മുറിവുകൾ എത്രത്തോളം എത്ര പെട്ടെന്ന് എങ്ങനെ മാറ്റിയെടുക്കാൻ കഴിയുമെന്ന് താങ്കൾക്ക് തോന്നുന്നത്? 1. കാര്യം, ഇപ്പോൾ നമ്മൾ നോക്കുമ്പോൾ ഒരുപക്ഷെ BJP-യോട് ചേർന്ന് നിൽക്കുന്നവരടക്കമുള്ള പല ആളുകളും പത്രപ്രവർത്തകരാണെങ്കിലും സഫോളജിസ്റ്റുകളാണെങ്കിലും ഒക്കെ തന്നെ BJP സ്വന്തം നിലക്ക്
ഭൂരിപക്ഷം നേടി അധികാരത്തിൽ വരില്ല എന്ന് ഏകദേശം ഉറപ്പിച്ച് പറയുന്നൊരു സാഹചര്യത്തിലാണ് നമ്മളിപ്പോൾ ഉള്ളത്. അതിൽ തന്നെ യോഗേന്ദ്ര യാദവ് പോലുള്ള ആളുകൾ പറയുന്നതെന്ന് പറഞ്ഞാൽ NDA മൊത്തം നോക്കിക്കഴിഞ്ഞാൽ പോലും അധികാരത്തിൽ വരിക എളുപ്പമാവില്ല എന്ന് പറയുന്നു. ഓക്കെ, അപ്പോൾ ആ സാഹചര്യത്തിൽ നമ്മളതിൻ്റെ പല സാഹചര്യങ്ങളെ നമ്മൾ നോക്കിക്കൊണ്ട് പറയുകയാണെങ്കിൽ, ഇപ്പോൾ NDAക്ക് പകരം ഇന്ത്യ മുന്നണി അധികാരത്തിൽ വരികയാണെങ്കിൽ അതിന് കൃത്യമായൊരു മുൻഗണനാക്രമം ഉണ്ടാകുമോ ഇല്ലേ എന്ന കാര്യം ഇപ്പോഴും നമ്മൾ സംശയിക്കണം. കാരണം പ്രതിപക്ഷ കക്ഷികൾ കോൺഗ്രസ് അടക്കം കഴിഞ്ഞ കുറച്ച് കാലമായി ന്യൂനപക്ഷങ്ങൾ എന്നുപോലും പറയാൻ മടിക്കുന്ന, മുസ്ലിങ്ങൾ എന്ന് പറയുന്നൊരു വാക്ക് പറയാൻ പോലും തയ്യാറാവാത്ത നിലക്ക് BJP ഉണ്ടാക്കി കഴിഞ്ഞിട്ടുള്ള ഒരു ഒരു പിന്നെ വർഗീയ പശ്ചാത്തലത്തിനുള്ളിലാണ് അവർ പോലും പേടിച്ച് പ്രവർത്തിച്ചു കൊണ്ടിരിക്കുന്നത്. അതായത് എന്തെങ്കിലും നിലക്ക് ഇന്ത്യയിൽ മുസ്ലിങ്ങളെക്കുറിച്ചോ മുസ്ലിങ്ങൾക്ക് അനുകൂലമായിട്ടോ എന്തെങ്കിലും സംസാരിച്ച് കഴിഞ്ഞാൽ അത് ഞങ്ങളുടെ വോട്ട് കളയുമോ എന്നൊരു പേടി എല്ലാവർക്കും ഉണ്ട്. അപ്പോൾ ഇതേ നയമാണ് അവർ പിന്തുടരുന്നതെങ്കിൽ വലിയ കാര്യമൊന്നും ഉണ്ടാവില്ല. അപ്പോൾ അത് ആ ഒരു പശ്ചാത്തലത്തിലാണ് ഡൽഹി കലാപം നടന്ന പശ്ചാത്തലത്തിൽ ഞാനൊരു നീണ്ട ലേഖനം എഴുതിയിരുന്ന ഔട്ട്ലുക്ക് വരികയിൽ, അത് മലയാളത്തിലും വന്നിട്ടുണ്ടായിരുന്നു. അപ്പം ആ ലേഖനത്തിൽ ഞാൻ പറയാൻ ശ്രമിച്ചൊരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഇങ്ങനത്തെ ഒരു സാഹചര്യത്തിൽ ഇന്ത്യയിലെ മുസ്ലിങ്ങളെ സംബന്ധിച്ചിടത്തോളം സ്വന്തമായി സംഘടിക്കുക എന്നുള്ളത് മാത്രമാണ് കരണീയമായ ഒരേയൊരു മാർഗം എന്ന് ഞാൻ വാദിച്ചിരുന്നു. അതിൽ മുസ്ലിങ്ങൾ മതപരമായ അടിസ്ഥാനത്തിൽ സംഘടിക്കണം എന്നുള്ളതല്ല, മുസ്ലിം എന്ന ഒരു സ്വത്വം, ആ സ്വത്വം അതിജീവന ഭീഷണി ഇന്ത്യയിൽ നേരിടുമ്പം സ്വാഭാവികമായും ആ ഒരൊറ്റ കാരണം കൊണ്ട് തന്നെ അവർക്ക് സ്വന്തമായി സംഘടിക്കാനുള്ള അവകാശമുണ്ട്. പ്രത്യേകിച്ച് അവരോടൊപ്പം നിൽക്കേണ്ടവർ പോലും നിർണായക സന്ദിഗ്ധ ഘട്ടങ്ങളിൽ പിന്തുണക്കാൻ പോയിട്ട് ഒരു വാക്ക് പറയാൻ പോലും പേടിച്ച് നിൽക്കുന്നൊരു സാഹചര്യം. ഇപ്പം ഞാൻ ഇപ്പം ഇന്ത്യയിൽ ഇപ്പം ഡൽഹി കലാപത്തിൻ്റെ ഒരു സംഭവിക്കുക നോക്കുകയാണെങ്കിൽ, പൊതുവെ ഉത്തരേന്ത്യയിൽ എല്ലായിടത്തും ഉള്ളൊരു സാഹചര്യമാണ് മുസ്ലിങ്ങൾക്ക് സ്വന്തമായ രാഷ്ട്രീയ നേതൃത്വം ഇല്ല എന്നുള്ളത്. മുസ്ലിങ്ങൾക്ക് സ്വന്തമായ രാഷ്ട്രീയ നേതൃത്വം കേരളത്തിലെ പോലെ അവിടെ ഉണ്ടായിരുന്നുവെങ്കിൽ ആ കലാപത്തിൻ്റെ സമയത്ത് എന്തെങ്കിലും നിലക്ക് ഇടപെടാനും അതിനും ആളുകളെ ആളുകൾക്ക് സംരക്ഷണം കൊടുക്കാൻ മുന്നിൽ നിൽക്കാനും ഒരു നേതൃത്വം ഉണ്ടാകുമായിരുന്നു. നേരെ മറിച്ച് നമ്മൾ കണ്ടതെന്താണ്? ആരും അവരെ പിന്തുണക്കാനുണ്ടായിരുന്നില്ല. അത് ഡൽഹി ഭരിക്കുന്ന AAP സർക്കാരിൻ്റെ മുഖ്യമന്ത്രി അടക്കം ആരും ആ ഭാഗത്തേക്ക് തിരിഞ്ഞു നോക്കിയതുപോലില്ല, അതിനെക്കുറിച്ചൊരു വാചകം പോലും പറഞ്ഞില്ല. അപ്പം അങ്ങനത്തെ ഒരു സാഹചര്യത്തിൽ വർഗീയതക്കെതിരിൽ കൃത്യമായ നിയമം വഴിയും രാഷ്ട്രീയം വഴിയും നിലപാടുകളെടുക്കാൻ കോൺഗ്രസ് അടക്കമുള്ള രാഷ്ട്രീയ പാർട്ടികൾ തയ്യാറാകുമോ എന്ന മൗലികമായൊരു ചോദ്യം നമ്മുടെ മുമ്പിൽ അവശേഷിക്കുന്നുണ്ട്. ഉണ്ടാവും എന്ന് ഉറപ്പിച്ച് പറയാവുന്നതല്ല നമ്മുടെ കഴിഞ്ഞ 10-30 വർഷത്തെ രാഷ്ട്രീയ അനുഭവം. ഞാൻ രണ്ട് ഉദാഹരണങ്ങൾ പറയാം. ബാബ്രി മസ്ജിദ് തകർക്കപ്പെടുന്നത് 1992 December 6 മോദി അധികാരത്തിൽ വരുന്നത് 2014 May 2 അതിനിടക്ക് വാജ്പേയിയുടെ ഒരു 5 സർക്കാർ മാറ്റി നിർത്തി കഴിഞ്ഞാൽ ഇന്ത്യയിൽ മതനിരപേക്ഷ കക്ഷികൾ എന്ന് നമ്മൾ വിളിക്കുന്ന പാർട്ടികളാണ് രാജ്യം ഭരിച്ചത്. ഇന്ത്യ ചരിത്രത്തിൽ ഏറ്റവും ഇരുണ്ട, ഏറ്റവും ഭീകരമായ ആ ഒരു കുറ്റകൃത്യത്തിന് നേതൃത്വം കൊടുത്തവരെ ശിക്ഷിക്കാൻ ആർക്കും കഴിഞ്ഞിട്ടില്ല. 2002 February ഗുജറാത്ത് കലാപം ഉണ്ടായി, ആയിരക്കണക്കിന് ആളുകൾ കൊല്ലപ്പെട്ടു. അതിനുശേഷം എത്രയോ വർഷം, 10 ഇന്ത്യ ഭരിച്ചത് കോൺഗ്രസിൻ്റെ നേതൃത്വത്തിലുള്ള സർക്കാരാണ്. ആ കലാപത്തിന് കാരണക്കാരായവരെ നിയമത്തിൻ്റെ പരിധിയിൽ കൊണ്ടുവരാനും ശിക്ഷിക്കാനും കേന്ദ്ര സർക്കാരിന് ചെയ്യാമായിരുന്ന ഒരുപാട് കാര്യങ്ങളുണ്ടായിരുന്നു, ഒന്നും ചെയ്തില്ല. കാരണം ഇതെല്ലാം ചെയ്തു കഴിഞ്ഞാൽ ഹിന്ദു വോട്ടുകൾ നഷ്ടപ്പെടുമോ എന്ന ഭയമാണ് അതിൻ്റെ പിന്നിൽ നിൽക്കുന്നത്. അപ്പോൾ ആ ഒരു പ്രശ്നം അവശേഷിക്കുന്നു. പക്ഷെ അതേ സമയത്ത് കഴിഞ്ഞ 10 നമ്മൾ നേരിട്ടത് അങ്ങേയറ്റം പച്ചയായ നഗ്നമായ ഫാസിസമാണ് എല്ലാ അർത്ഥത്തിലും. അത് മുസ്ലിങ്ങൾ മാത്രമല്ല അതിൻ്റെ ഇരകളാവുന്നത്. കാരണം ഫാസിസ്റ്റ് ഭരണകൂടം ഉണ്ടാകുമ്പം അതിനാദ്യം ഒരു മുഖ്യശത്രു ഉണ്ടാവും, പക്ഷേ പിന്നെ പുതിയ 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 ശത്രുക്കൾ അത് തന്നെ സൃഷ്ടിച്ചുകൊണ്ടിരിക്കും. കാരണം അങ്ങനെയാണ് അതിൻ്റെ ഒരു ക്രമം എന്ന് പറയുന്നത്, അതിൻ്റെ ഒരു യുക്തി അങ്ങനെയാണ്. അപ്പോൾ ആ അങ്ങനത്തെ ഒരു സാഹചര്യത്തിൽ നിന്ന് വലിയ മോചനം തന്നെയാകും ഈ 10 ഒരു മോദിക്കാലം അവസാനിക്കുകയും
ഒരു കുറേയും കൂടെ പിന്നെ എന്താ പറയുക, ഒരു സെക്യുലർ എന്ന് നമുക്ക് വിളിക്കാവുന്ന ഒരു സർക്കാർ വരികയാണെങ്കിൽ നല്ലത് തന്നെയായിരിക്കും. പക്ഷേ അതേ സമയത്ത് നിയമത്തിൻ്റെയും രാഷ്ട്രീയത്തിൻ്റെയും കാര്യത്തിൽ ഇതെന്തുമാത്രം പുരോഗമനപരമായ ഈ രാജ്യത്ത് ഇപ്പം ഉണ്ടായി കഴിഞ്ഞിട്ടുള്ള മുറിവുകൾ ഉണക്കാനുള്ള രൂപത്തിലുള്ള പരിഹാരങ്ങളിലേക്ക് അത് പോകുമോ, അതല്ല തുടക്കം മുതൽക്ക് തന്നെ അധികാരത്തിൽ പിന്നെ അഭിരമിക്കുന്ന ഒരവസ്ഥയിലേക്ക് പോകുമോ എന്നുള്ളൊരു സംശയമുണ്ട്. ഇപ്പം നമ്മൾ കോൺഗ്രസ് പാർട്ടി ഒരു ഉദാഹരണമായിട്ട് എടുത്തു കഴിഞ്ഞാൽ, സെക്യുലാരിസത്തിൻ്റെ കാര്യത്തിലാണെങ്കിലും സാമൂഹ്യ നീതിയുടെ കാര്യത്തിലാണെങ്കിലും ഒക്കെ യഥാർത്ഥത്തിൽ വളരെ കൃത്യമായിട്ട് ധാരണകളും ബോധ്യവും നൈതികതയുമുള്ള രാഷ്ട്രീയ നേതാവാണ് രാഹുൽ ഗാന്ധി. അക്കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. പക്ഷേ രാഹുൽ ഗാന്ധിയുടെ ആ മനോഭാവം പങ്കിടുന്ന കോൺഗ്രസ് നേതാക്കൾ എത്ര പേരുണ്ടാവും എന്നൊരു ചോദ്യം നമ്മുടെ മുമ്പിലുണ്ട്. ഇതേ കാര്യം മറ്റ് രാഷ്ട്രീയ പാർട്ടികളെ സംബന്ധിച്ചും പറയാൻ പറ്റും. ഇപ്പം ഈ ഇന്ത്യ മുന്നണിയിൽ നമ്മൾ എടുത്തു കഴിഞ്ഞാൽ ഇപ്പം സമാജ്വാദി പാർട്ടിയും രാഷ്ട്രീയ ജനതാദളും കൃത്യമായി മതനിരപേക്ഷ ബോധ്യങ്ങളുള്ള രണ്ട് പാർട്ടികളാണ്. ഏതറ്റം വരെയും അവർക്കെതിരെ പോകാൻ തയ്യാറായിട്ടുള്ള ആൾക്കാരാണ്. മാത്രമല്ല ലാലു യാദവിൻ്റെ ഒക്കെ ഒരു പാരമ്പര്യം എന്ന് പറയുന്നത് തന്നെ സത്യത്തിൽ ഒരു നിലക്ക് ഒരു പേടിയും കൂടാണ്ട് അവരെ നേരിടാൻ തയ്യാറായ രാഷ്ട്രീയ സംഘടനകളാണ്. പക്ഷേ ബി ജെ പിയുടെ ബി ടീമായി ഇതുവരെ പ്രവർത്തിച്ചു വന്ന എ എ പിയും ഇതിൻ്റെ ഭാഗമാണ്. അതേപോലെയുള്ള മറ്റു പല രാഷ്ട്രീയ നേതാക്കളും കക്ഷികളും. നമ്മൾ ഇന്ത്യൻ ജനാധിപത്യം, ഇന്ത്യൻ സെക്യുലാരിസം നേരിടുന്ന ഏറ്റവും വലിയ ഒരു വിരോധാഭാസം എന്ന് പറയുന്നത് ശിവസേനയെ കൂടെ കൂട്ടിയിട്ട് സെക്യുലാരിസം രക്ഷിക്കാൻ ശ്രമിക്കുന്ന ഒരു സാഹചര്യത്തിലാണ് നമ്മളിപ്പോൾ ഉള്ളത് എന്നുള്ളതാണ് അല്ലേ. അപ്പം ഇതിലെന്തൊക്കെ ചെയ്യണം എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഇപ്പോൾ ഒന്ന് നിയമപരമായിട്ട് ഈ പുതിയ സർക്കാർ വരികയാണെങ്കിൽ ആദ്യം ചെയ്യേണ്ട ഒരു കാര്യം, ആളുകളെ യാതൊരു നിലക്കുള്ള പിന്നെ ഇത് ഇല്ലാണ്ട് പിടിച്ച് ജയിലിലടക്കുന്ന രൂപത്തിലുള്ള യു എ പി എ ഇങ്ങനത്തെ ഒരുപാട് നിയമങ്ങളുണ്ട്. ഈ നിയമങ്ങളുടെ ദുരുപയോഗം തടയുകയല്ല വേണ്ടത്, ഈ നിയമങ്ങളെ മാറ്റുകയാണ് വേണ്ടത്. ഇപ്പം യു എ പി എ തന്നെ ഇന്ന് മോദിക്ക് ഇങ്ങനെ ഉപയോഗിക്കാൻ പറ്റുന്ന ചിദംബരം അതിൽ കൊണ്ടുവന്ന മാറ്റങ്ങളും ഉണ്ടാണ് അല്ലേ. അതെ അതെ അതെ. അപ്പം ആ നിലക്ക് ആദിഭാവം പലപ്പോഴും നമ്മൾ തേടി പോകുമ്പം നമ്മൾ സെക്യുലർ എന്ന് വിളിക്കുന്ന പാർട്ടികളിലേക്ക് തന്നെയാണ് പോകുന്നത്. അതേപോലെ ഈ പിന്നെ പശു പിന്നെ ബീഫ് കഴിക്കുന്നതൊക്കെ ആയിട്ട് ബന്ധപ്പെട്ട് മതപരിവർത്തനമൊക്കെ ആയിട്ട് ബന്ധപ്പെട്ടിട്ട് വന്നിട്ടുള്ള അതിഭീകരമായ നിയമങ്ങൾ ഒരുപാട് വന്നിട്ടുണ്ട്. ഇത്തരം നിയമങ്ങളെ പൂർണ്ണമായും ഭേദഗതി ചെയ്യാനും അതിനൊരു ജനാധിപത്യ സെക്യുലർ രാഷ്ട്രത്തിന് ഉചിതമായ അനുയോജ്യമായ രീതിയിൽ മാറ്റിക്കൊണ്ടുവരാനുള്ളൊരു തീരുമാനം ഈ സർക്കാർ ആദ്യം തന്നെ എടുക്കാൻ സന്നദ്ധമാവുകയാണെങ്കിൽ ഇതിനൊരു പിന്നെന്താ പറയുക, നമുക്ക് കുറച്ചും കൂടി ഇതിലൊരു പ്രതീക്ഷയുണ്ടെന്ന് പറയാൻ പറ്റും. അങ്ങനത്തെ ഒരുപാട് വിഷയങ്ങൾ നമുക്ക് പറയാൻ പറ്റും. അപ്പോൾ അതേപോലെ നമ്മൾ പറയേണ്ട ഒരു കാര്യമാണ്, അത് മുസ്ലിങ്ങളുടെ മാത്രം പ്രശ്നമല്ല, ഇന്ത്യൻ ജയിലുകളിൽ 80% വിചാരണ തടവുകാരാണ്. നമ്മുടെ നിയമവ്യവസ്ഥ എന്തുമാത്രം വൃത്തികെട്ടതാണെന്നുള്ളതിൻ്റെ ഒന്നാം തരം തെളിവാണത്. അതായത് ഇന്ത്യയിൽ ജയിലുകളിൽ കഴിയുന്ന 80% ആളുകളും ഒരു കോടതിയും അവരെ ശിക്ഷിച്ചിട്ടില്ല. അവരൊരു അവര് കുറ്റവാളിയാണെന്ന് ആരും തീരുമാനിച്ചിട്ടില്ല, എല്ലാവരും വിചാരണ തടവുകാരാണ്. ആകെ മോദി വന്നതിന് ശേഷം വന്നിട്ടുള്ള പ്രധാന വ്യത്യാസം എന്താന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, കുറച്ചും കൂടി ഉന്നത തലത്തിലുള്ളവരും വിചാരണ തടവുകാരാകാൻ തുടങ്ങി എന്നുള്ളതാണ്. അതിനു മുമ്പ് തന്നെ ഇന്ത്യയിലെ പാവപ്പെട്ട 1000,000 ആളുകൾ 1,000,000 ആളുകൾ ഇന്ത്യൻ ജയിലുകളിൽ 7, 8, 10 കൊല്ലം 10 കൊല്ലം കഴിഞ്ഞിട്ട് നിങ്ങൾ നിരപരാധിയാണെന്ന് പറഞ്ഞിട്ട് വിധി വരുന്നു. പക്ഷേ അത് നിങ്ങളെ 10 കൊല്ലം ജയിലിലിട്ടതിന് എന്ത് നഷ്ടപരിഹാരമാണ് നിങ്ങൾക്ക് കിട്ടാൻ പോകുന്നത് അല്ലേ. അതെ. ഇപ്പം നമുക്ക് അബ്ദുൽ നാസർ മദനിയുടെ ഒരു കാര്യം നമുക്കത് കുറച്ചും കൂടി അറിയപ്പെടുന്ന ഒരു സംഭവം ആയതുകൊണ്ട് എല്ലാവർക്കും അറിയാം. പക്ഷേ അങ്ങനത്തെ 1000,000 സംഭവങ്ങളുണ്ട്, 10, 15 കൊല്ലം ജയിലിൽ കിടന്നിട്ട് അവസാനം നിരപരാധിയാണെന്ന് കോടതി വിധി വന്നിട്ട് പുറത്തിറങ്ങുന്ന മനുഷ്യർ. അപ്പോൾ ആ നിലക്ക് സമഗ്രമായി നിയമതലത്തിലും രാഷ്ട്രീയ തലത്തിലും സാമൂഹ്യ തലത്തിലും ഒരു പുതിയ സർക്കാർ വരികയാണെങ്കിൽ മാറ്റങ്ങൾ കൊണ്ടുവരേണ്ടതുണ്ട്. അത് കൊണ്ടുവരുമോ ഇല്ലയോ എന്നുള്ളത് നമ്മുടെ ഭൂതകാല അനുഭവം വെച്ച് നോക്കുമ്പം കുറച്ചൊക്കെ അശുഭാപ്തി വിശ്വാസമാണ് എനിക്കിപ്പോൾ തോന്നുന്നത്. മുസ്ലിങ്ങളോട് നന്നായിട്ട് നിന്നു എന്നുള്ളതിൻ്റെ പേരിൽ രാഷ്ട്രപിതാവിനെ കൊല ചെയ്ത രാജ്യത്തെക്കുറിച്ചാണ്, ഒരു കാലഘട്ടത്തിനെ കുറിച്ചാണ് നമ്മൾ ചർച്ച. ഇവിടെ ഹിന്ദു മുസ്ലിമും ക്രിസ്ത്യാനിയൊക്കെ ഒരുമിച്ച് ഈ സ്വാതന്ത്ര്യത്തിന് വേണ്ടി പോരാടി ഒരു വലിയ പാരമ്പര്യം. CH വിദ്യാഭ്യാസ മന്ത്രിയായി എന്ന ഒറ്റ കാരണം കൊണ്ടാണ് എൻ്റെ കുടുംബം അധ്യാപകരുടെ ഒരു കുടുംബമാകുന്നത്. സ്വത്വബോധമുള്ളപ്പോൾ തന്നെ ആ സ്വത്വബോധത്തെ മറ്റുള്ളവരിൽ നിന്ന് നമ്മൾ അകറ്റി നിർത്തുന്ന ഒരു സംഗതിയാകാതിരിക്കും. അവസാനത്തെ മനുഷ്യൻ്റെ കാഴ്ചപ്പാടിലൂടെ കാണുന്ന എല്ലാ കാഴ്ചകളും ഇടതുപക്ഷ കാഴ്ചകൾ. ഇടതുപക്ഷമില്ലെങ്കിൽ ഇന്ത്യ ഇല്ല എന്ന് പറയുന്നത് സത്യമാണ്. പക്ഷെ അങ്ങനെ പറയുന്നതിനർത്ഥം CPM ഇല്ലെങ്കിൽ എന്നല്ല എന്നുള്ളതാണ് അതിൻ്റെ മറുവശം. പിണറായി കാലത്ത് നമ്മൾ CPMൽ കാണുന്ന ഒരു സംഗതി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് കൃത്യമായിട്ട് ഇടതുപക്ഷമോ വലതുപക്ഷമോ അല്ല, അത് ഭരണപക്ഷമാണ്.